വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമുക്കൊരു അടിപൊളി ഒരു ഹെയർ പാക്കാണ് കേട്ടോ, ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹെയർ ഗ്രോത്ത് പാക്കാണ്. അതായത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ മുടി ഇത്രയും പെട്ടെന്ന് ഇത്രയും ലെങ്തി ആയിട്ടും ഇത്രയും ഉള്ളോടുകൂടിയും വളരാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഹെയർ പാക്സ് ഉണ്ട് എന്നുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ മുടി വളർച്ചയ്ക്ക് സഹായിച്ചിട്ടുള്ള ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ഇത് നല്ല കട്ട തൈരാണ്, നല്ല പുളിയുള്ള നല്ല നാടൻ കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കുത്തുകുത്തുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് ഓർത്ത് അത്ഭുതപ്പെട്ട് നിൽക്കേണ്ടതില്ല, ഞാൻ പറയാം എന്താണെന്നുള്ളത്. ഇത് ഉലുവയാണ്, ഒരു ഐറ്റം ഉലുവയാണ്, വേറൊന്ന് ഫ്ലാക്സ് സീഡാണ്. അപ്പോൾ അതായത് ഞാനിപ്പോൾ ഒരു കപ്പ് തൈര് എടുത്തിട്ട്, നല്ല കട്ട തൈര്, ഒരു കപ്പ് നല്ല കട്ട തൈര് എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവയും 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡും കൂടെ ചേർത്ത് നന്നായിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്. അതായത് ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേദിവസം കുതിർത്ത് വെക്കാം. നല്ല തൈര്, പുളിയുള്ള തൈര് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പാക്കറ്റ് തൈരൊക്കെ എടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, കാര്യം അതിനകത്തൊക്കെ കെമിക്കൽസ് ചേർത്തിട്ടായിരിക്കും വരുന്നത്, അത് ചീത്തയാവാതിരിക്കാനായിട്ട്. നല്ല നാടൻ തൈര് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ്. ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് ചണവിത്താണ്. ചണവിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഓൺലൈൻ സ്റ്റോറിലും എല്ലാം വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ പ്രൊവിഷൻ സ്റ്റോറ്, പലചരക്ക് കടകളിലൊക്കെ കിട്ടും കേട്ടോ. ഫ്ലാക്സ് സീഡ് അല്ലെങ്കിൽ ചണവിത്ത് അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ അതെ, ഇങ്ങനെ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഏറ്റവും കുറഞ്ഞ ഒരു 4 മണിക്കൂറെങ്കിലും ഇതിനെ സോക്ക് ചെയ്ത് വെക്കണം, എങ്കിൽ മാത്രമേ നമുക്കിതിനെ അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ അതെ, നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും കട്ടി വേണ്ട, ഇത്രയും തിക്നെസ് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് തൈര് വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി തൈര് പറ്റില്ല എന്നാണെങ്കിൽ നോർമൽ വാട്ടർ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതെ, നന്നായിട്ട് അരച്ച് എടുത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി നമുക്കിതിനൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റെയിനർ വെച്ച് അരിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു തുണി വെച്ച് അരിച്ചെടുക്കാം. കാര്യം ഇതിനകത്ത് കുറേ പൊടികളൊക്കെ കാണും, ഫ്ലാക്സ് സീഡിൻ്റെ ആണെങ്കിലും ഉലുവയുടെ ആണെങ്കിലും. ഫൈനായിട്ട് അരഞ്ഞ് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ തരികളോ പൊടികളോ ഒക്കെ കാണാം. അപ്പോൾ അത് നമ്മുടെ മുടിയിൽ ഇരുന്ന് വീണ്ടും നമുക്ക് ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ സ്കാൽപ്പിലൊക്കെ പറ്റി പിടിച്ചിരുന്നാൽ വീണ്ടും നിങ്ങൾക്ക് താരം പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അരിച്ചെടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു സ്റ്റെയിനർ വെച്ച് അരിച്ചെടുക്കാം. അപ്പോൾ അതെ, ഞാൻ നന്നായിട്ട് സ്റ്റെയിനർ വെച്ച് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള രീതിയിൽ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പേസ്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയും തിക്നെസ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് തൈര് വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിനകത്തോട്ട് ഞാൻ ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ആവണക്കെണ്ണയാണ്, കാസ്റ്റർ ഓയിൽ. ഈ കാസ്റ്റർ ഓയിൽ ഞാനൊരു 1 ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും കേട്ടോ. ഇതിനകത്തോട്ട് ഞാൻ വേറെ ഒരു തരത്തിലുള്ള ഓയിൽസും ചേർത്ത് കൊടുക്കുന്നില്ല, കാസ്റ്റർ ഓയിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ആവണക്കെണ്ണ. അപ്പോൾ നിങ്ങൾക്ക് ആവണക്കെണ്ണ ചെറിയൊരു ബോട്ടിൽ വാങ്ങിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇനി നമ്മുടെ നീലയമരി കരിഞ്ചീരകം ഓയിലൊക്കെ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ ഒപ്പം ഇത് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യാം. നിങ്ങൾ എണ്ണ വെച്ചതിന് ശേഷം, അതായത് നമ്മുടെ നീലയമരി കരിഞ്ചീരകം ഓയിൽ വെച്ചതിന് ശേഷം, ഈ ഒരു പാക്ക് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, മുടിയിലല്ല. അപ്പോൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു മെത്തേഡ് കൂടെ നിങ്ങൾ ചെയ്യണം. സ്കാൽപ്പിനെ നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്യണം, അതായത് ആവി കൊള്ളിക്കുക. അപ്പോൾ സ്റ്റീമർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. സ്റ്റീമർ ഇല്ലാത്തവരാണെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഒരു ടർക്കിയോ ടവലോ എന്തെങ്കിലും മുക്കി പിഴിഞ്ഞ് തലയിൽ 2-3 തവണയായിട്ട് ചുറ്റിക്കെട്ടി വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിനോട്ട് നന്നായിട്ട് സ്റ്റീം കിട്ടുകയും ചെയ്യും, നമ്മുടെ ഹെയർ ഫോളിക്കൽസ് എല്ലാം നന്നായിട്ട് ഓപ്പൺ ആയി വരികയും ചെയ്യും. ആ ഒരു സമയത്ത് വേണം നമ്മൾ ഈ ഒരു പാക്ക് നമ്മൾ സ്കാൽപ്പിൽ, നമ്മുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നോർമൽ വാട്ടറിൽ കഴുകി കളയുക. ഇപ്പം നിങ്ങൾക്ക് ഫ്രിസി ഹെയർ ആണ്, ഡ്രൈ ഹെയർ ആണ്, ചകിരി മുടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി. അല്ലാതെ നിങ്ങൾക്ക് ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മൈൽഡ് ഷാംപു അല്ലെങ്കിൽ ഹെർബൽ ഷാംപു, താളിപ്പൊടി, ചെറുപയറുപൊടി ഇവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് കഴുകി കളയുക. നോർമൽ ഹെയർ ആണെങ്കിലും അതുപോലെ തന്നെ ചെയ്തിരുന്നാൽ മതി. ഷാംപൂ വാഷ് ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല. ഷാംപൂ വാഷ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നിങ്ങൾക്ക് പുതിയ മുടികൾ ഉണ്ടാവാനും ഉള്ള മുടി നല്ല തിക്കായിട്ടും നല്ല ലോങ് ആയിട്ടും വളരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ ഇതിനകത്തോട്ട് ചേർത്തിരിക്കുന്നത് ഫ്ലാക്സ് സീഡ് ആണ്, ചണവിത്ത്. ചണവിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഓഫ് ഫാറ്റി ആസിഡ്സ് ആണ്, ഒമേഗ 6 ആണ്. അപ്പോൾ ഫ്ലാക്സ് സീഡ് കിട്ടാനില്ലാത്തവരാണെങ്കിൽ പകരം എന്തെടുക്കാം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പകരമായിട്ട് കരിഞ്ജീരകം എടുക്കാം. രണ്ടിലും ഫാറ്റി ആസിഡ്സ് ആണ് ഉള്ളത്. കരിഞ്ചീരകത്തിലാണെങ്കിൽ നമുക്ക് ഒമേഗ 3 ആണുള്ളത്, ഫ്ലാക്സ് സീഡിലാണെങ്കിൽ ഒമേഗ 6 ആണുള്ളത്.
അങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ തൈരിനകത്തോട്ട് കരിഞ്ചീരകവും ഉലുവയും കൂടെ ചേർത്ത് കുതിർത്ത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ആവണക്കെണ്ണ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യാവുന്നതാണ്. ഫ്ലാക്സ് സീഡ് എടുക്കുവാണെങ്കിൽ വളരെ നല്ലത്. ഈ ഫ്ലാക്സ് സീഡ് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ആവണക്കെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ആവണക്കെണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ മുടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ പുരികം വളരാനും അതുപോലെ തന്നെ കൺപീലികൾ വളരാനും താടിമീശ വളരാനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആവണക്കെണ്ണയാണ്. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യുന്നതും ആവണക്കെണ്ണയാണ്. പുതിയ മുടികൾ ഉണ്ടാവാനും ഇപ്പം നിങ്ങൾക്ക് നെറ്റിയിലൊക്കെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോയിരിക്കുകയാണ്, അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോയടത്ത് ഒട്ടും തന്നെ പുതിയ മുടികൾ ഉണ്ടാവുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പ്രശ്നമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ എല്ലാ പാക്കുകളിലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ തയ്യാറാക്കുന്ന പാക്കുകളിലെല്ലാം തന്നെ ആവണക്കെണ്ണ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിനകത്തോട്ട് ഉലുവയാണ്. ഉലുവയും അതുപോലെ തന്നെ തൈരുമാണ്. ഇത് രണ്ടും നമ്മുടെ മുടിക്ക് നല്ലൊരു കണ്ടീഷനിങ് എഫക്റ്റ് കൊടുക്കാനും മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും മുടിയുടെ ആ ഡ്രൈനെസ് ചകിരി പോലെ ഇരിക്കുന്ന ആ ഒരു കണ്ടീഷനൊക്കെ മാറാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഉലുവ നമ്മുടെ മുടിയിലുണ്ടാകുന്ന താരനും മുടി കൊഴിച്ചിലും സഡൻലി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പാക്ക്, ഈ ഒരു മിക്സ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾ ഒട്ടും തന്നെ മുടിയില്ലാത്തവരും മുടി വളർച്ച തീരെയില്ലാത്തവരും മുടിക്ക് കട്ടിയില്ലാത്തവരും മുടി വളരെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് നീളത്തോടെയും ഉള്ളോടുകൂടെയും വളരണം എന്ന് ആഗ്രഹിക്കുന്നവരും ഈ ഒരു പാക്ക് ആഴ്ചയിൽ 3 ദിവസം വെച്ച് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് ഒന്ന് അളന്നു വയ്ക്കുക, ഹെയറിൻ്റെ ലെങ്ത് ഒന്ന് അളന്നു വയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടെ എനേബിൾ ചെയ്ത് വെക്കുവാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, മിസ് ചെയ്യാതെ കാണാനും പറ്റും. മാത്രമല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കിള്ളം കിടക്കാച്ച വീഡിയോ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.